സോളാർ പവർ പ്ലാന്റ് നമുക്ക് എപ്പോഴും കൂടുതൽ ലാഭകരമാവുക നമ്മുടെ ഇൻഡസ്ട്രിയിലും കൊമേഴ്ഷ്യലും വലിയ ഡൊമസ്റ്റിക് യൂണിറ്റ്സിലും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ്. അതായത് നമ്മൾ കൺസപ്ഷൻ കൂടുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക്കിലായാലും താരിഫ് റേറ്റ് കൂടും, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിലായാലും കൊമേഴ്ഷ്യലിലായാലും കമ്പാരിറ്റീവ്ലി ഹൈ താരിഫ് റേറ്റ് ആണ്. ഇങ്ങനെയുള്ള സ്ഥലത്ത് സോളാർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭകരമായിരിക്കും ഈ സിസ്റ്റം. ഇവിടെ എങ്ങനെയാണ് ഇത്തരം സിസ്റ്റങ്ങളിൽ TOD സോളാർ ബില്ലിംഗ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ തുടങ്ങുന്നതിനേക്കാട്ട് മുന്നേ ഇലക്ട്രിക്കൽ ഡിസൈൻസോ കൺസൾട്ടൻസിയോ ഡ്രോയിങ്സോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട, ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടന്റ്. വെൽക്കം ടു അവർ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന TOD ബിൽ സിസ്റ്റത്തിൽ വരുന്ന ഇൻസ്റ്റലേഷനുകളിൽ നമുക്ക് സോളാർ കോൺക്രീറ്റ് സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ അവിടെ ബില്ലിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ്. സിസ്റ്റം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷേ TOD ബില്ലിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ TOD ബില്ലിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതായത് ടൈം ഓഫ് ഡേ മീറ്ററിംഗ് ആണ്. അതായത് ഓരോ ദിവസത്തിന് 3 തിരിച്ചിട്ട് T1, T2, T3, അതായത് രാവിലെ യൂസ് ചെയ്യുന്ന പവറിന് നമുക്ക് ഒരു നോർമൽ ചാർജും വൈകുന്നേരം പീക്ക് ടൈം 6 മുതൽ 10 വരെ യൂസ് ചെയ്യുന്നതിന് ഒരു എക്സ്ട്രാ ചാർജും 10 മുതൽ രാവിലെ 6 വരെ യൂസ് ചെയ്യുന്നതിന് കുറച്ച് റെഡ്യൂസ്ഡ് ചാർജുമാണ്. ഈ TOD നോർമൽ മീറ്ററിംഗ് എങ്ങനെയാണ് ചെയ്യുന്നതിന് ഡീറ്റെയിൽ ആയി ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഐ ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഡെപ്തിൽ നോളജ് കിട്ടാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് TOD മീറ്ററിൽ സോളാർ കോൺക്രീറ്റ് സിസ്റ്റം ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബില്ല് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോൺക്രീറ്റ് സോളാർ ഇൻസ്റ്റാൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനമായും 2 സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒന്ന്, ഗ്രിഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന കറന്റിനെ സി എന്നും ഗ്രിഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന എക്സ്പോർട്ട് ചെയ്യുന്ന കറന്റിനെ ബി എന്നും വിളിക്കുന്നു. ഇൻ കേസ് നമ്മൾ ഗ്രിഡിലേക്ക് കൊടുത്തത് നമ്മൾ ഗ്രിഡിൽ നിന്ന് എടുത്തതിനേക്കാളും കൂടുതലാണെങ്കിൽ ആ എനർജി അടുത്ത ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ആ ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുന്ന യൂണിറ്റിനെ നമ്മൾ ഇവിടെ എ എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ TOD ബില്ലിംഗ് ആയതുകൊണ്ട് തന്നെ ഗ്രിഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന പവറിനെ നമ്മൾ 3 തിരിച്ചിരിക്കുന്നു. അതായത് T1, T2, T3 ടൈമുകളിൽ യൂസ് ചെയ്യുന്നതിന് C1, C2, C3 ആയിട്ട്. അതായത് നമ്മൾ രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെ യൂസ് ചെയ്യുന്ന കറണ്ടിന് C1 ആയിട്ടും വൈകുന്നേരം 6 മുതൽ രാത്രി 10 വരെ യൂസ് ചെയ്യുന്ന C2 രാത്രി 10 മുതൽ രാവിലെ 6 വരെ യൂസ് ചെയ്യുന്ന C3 ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ സോളാർ കൂടി വരുമ്പോൾ ഇതിന്റെ കാൽക്കുലേഷൻ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതായത് ഫസ്റ്റ് തന്നെ ഇവിടെ ചെയ്യുന്നത് T1 ടൈമിൽ കൺസ്യൂം ചെയ്യുന്ന എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആദ്യം തന്നെ A+B-C1 ആണ്. അതായത് നമ്മൾ മൊത്തം എക്സ്പോർട്ട് ചെയ്ത പവറും പ്ലസ് നമുക്ക് കഴിഞ്ഞ ബില്ലിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത കിട്ടിയ പവറും ആഡ് ചെയ്ത് അത് -C1 നമ്മൾ T1 ടൈമിൽ കൺസ്യൂം ചെയ്ത എനർജിയെ മൈനസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന വാല്യൂ D1 ആയിട്ട് എടുക്കുക. നെക്സ്റ്റ് T2 ടൈമിൽ നമ്മൾ പേ ചെയ്യേണ്ട എനർജി ചാർജിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇവിടെ ബാക്കി വന്ന D1-C2 ആണ്, D3. പിന്നെ T3 ടൈമിലേക്ക് കൺസ്യൂം ചെയ്ത എനർജിയെ കാൽക്കുലേറ്റ് ചെയ്യാൻ D2-C3, ഇതാണ് D3. ഇച്ചിരി കൺഫ്യൂസിംഗ് ആണ് എനിക്കറിയാം, നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം ഈ D1, D2, D3 നമ്മൾ 0 ആവുന്നവരെ കാൽക്കുലേറ്റ് ചെയ്യും. ഇൻ കേസ് D3 0 അല്ലെങ്കിൽ ആ D3 വാല്യൂ ആണ് നെക്സ്റ്റ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്ന എ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. എനിക്കറിയാം നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂസ് ആയിട്ടുണ്ടെന്ന്. ഇത് നമുക്ക് പരിഹരിക്കാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ആദ്യത്തെ എക്സാമ്പിളിൽ നമുക്ക് എക്സസ് എമൗണ്ട് ഓഫ് എനർജി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന ഒരു സിസ്റ്റമാണ്. ഫോർ എക്സാമ്പിൾ എ വാല്യൂ 450 യൂണിറ്റ്സ്, അതായത് കഴിഞ്ഞ ബില്ലിൽ നിന്ന് ഈ ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയ എമൗണ്ട് 450 യൂണിറ്റ് ആണെന്ന് വിചാരിക്കുക. അതുകൂടാതെ നമ്മൾ ഈ മാസം പ്രൊഡ്യൂസ് ചെയ്തത് 550 യൂണിറ്റ് ആണ്. നമ്മൾ T1, T2, T3 കൺസ്യൂം ചെയ്തത് ഗ്രിഡിൽ നിന്ന് എടുത്ത കറണ്ട് C1 300, C2 200, C3 100 അങ്ങനെ വരുമ്പോൾ നമുക്ക് ബിൽ കാൽക്കുലേഷൻ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. ആദ്യം T1 ടൈമിൽ നമ്മൾ എനർജി ചാർജ് എത്ര കൊടുക്കണം എന്ന് നോക്കാൻ A+B-C1, അതായത് നമ്മൾ A+B എന്ന് പറഞ്ഞാൽ 450 + 550 1000 - 300 യൂണിറ്റ് കൺസ്യൂം ചെയ്തത് = 700. ഇതാണ് D1 വാല്യൂ. T2 ടൈമിലെ എനർജി ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D1-C2, അതായത് 700 - 200 = 500 ആണ് D2 വരുന്നത്. T3 ടൈമിലേക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് D2-C3 = 500 - 400 ആണ്. അതായത് D3 വരെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടും 400 യൂണിറ്റ് എക്സ്ട്രാ ഉണ്ട്. ഈ യൂണിറ്റ് ആണ് അടുത്ത ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു പോകുന്ന വാല്യൂ. അതായത് അടുത്ത മാസത്തെ ബില്ല് വരുമ്പോൾ അതിന്റെ കാൽക്കുലേറ്റഡ് വാല്യൂ 400 ആയിരിക്കും, എ വാല്യൂ. നെക്സ്റ്റ് എക്സാമ്പിൾ നമ്മൾ ചെയ്യുന്നത്, അതായത് നമുക്ക് നെക്സ്റ്റ്
നെക്സ്റ്റ് മന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാതെ ഒരു സിസ്റ്റത്തിൽ, ഫോർ എക്സാമ്പിൾ എ വാല്യൂ 450, കഴിഞ്ഞ ബില്ലുള്ള പോലെ തന്നെ 450 യൂണിറ്റ് പ്രീവിയസ് ബില്ലിൽ നിന്ന് ഈ ബില്ലിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കെ സി ബി ഗ്രിഡിലേക്ക് സപ്ലൈ ചെയ്തത് 550 യൂണിറ്റ് ആണ്. പക്ഷേ ഇവിടെ യൂസേജ് വരുന്ന T1, T2, T3 ടൈമിൽ C1 600 യൂണിറ്റും C2 400 യൂണിറ്റും C3 300 യൂണിറ്റും യൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ബിൽ കാൽക്കുലേഷന്റെ എനർജി കൺസ്യൂംഡ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. അതായത് T1 ടൈമിലേക്ക് A+B - C1, അതായത് A+B 450 + 550 1000 - 600 യൂണിറ്റ് C1 = 400 D1. ഓക്കെ, T2 ടൈമിൽ D1 - C2 400 - 400 = 0 D2 0 ആണ്. T3 ടൈമിൽ D2 - C3 = 0 - 300, അതായത് D3 = -300, അല്ലെങ്കിൽ നമ്മൾ ഗ്രിഡിൽ നിന്ന് എടുത്തത് 300 യൂണിറ്റ് ആണ്. അപ്പോൾ നമ്മൾ 300 യൂണിറ്റിന്റെ എനർജി ചാർജ് അവിടെ പേ ചെയ്യേണ്ടതായിട്ട് വരും. ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ബാക്കി വന്ന 300 യൂണിറ്റ് TOD മീറ്ററിംഗിൽ T3 ടൈമിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട രീതിയിലാണ് അവിടെ എനർജി ബില്ല് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് T3 ടൈം എന്ന് പറയുമ്പോൾ ഒരു കൺസ്യൂമറെ സംബന്ധിച്ച് നോർമൽ ടൈം ചാർജിനെക്കാട്ടും പൈസ കുറവാണ്. 0.75 ടൈംസ് ആണ് നമ്മൾക്ക് അവിടെ കൊടുക്കുന്നത്. TOD മീറ്ററിങ്ങിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റി അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് ബോറടിപ്പിക്കുന്നില്ല. അതിന്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും, അത് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാവും. ഇത് കൂടാതെ തന്നെ ഒരേ കൺസ്യൂമർ നെയിമിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻസ്റ്റലേഷൻസ് ഉണ്ട്. അതായത് ഒരു വീട്, ഒരു സ്ഥാപനം, അല്ലെങ്കിൽ ഒരേ ഓണർക്ക് ഒരു വീട്, ഒരു സ്ഥാപനം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ഥാപനങ്ങൾ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ രണ്ട് കൺസ്യൂമർ നമ്പറിനെയും ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എക്സസ് എമൗണ്ട് മറ്റേ കൺസ്യൂമർ നമ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്ന യൂണിറ്റ്സിന്റെ 95% മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടൂ. 5% ഡിസ്ട്രിബ്യൂഷൻ ലോസ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്ഥാപനത്തിന്റെ മുകളിൽ സോളാർ യൂണിറ്റ് ഉണ്ട്. നമുക്ക് 100 യൂണിറ്റ് ആണ് എക്സസ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ വീട്ടിലെ കറണ്ടിലേക്ക് നമുക്ക് 95 യൂണിറ്റ് ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്ത് കിട്ടുക. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെക്ഷൻ ഓഫീസിൽ പോയി സീനിയർ സൂപ്രണ്ടോ അസിസ്റ്റന്റ് എഞ്ചിനീയറോ കണ്ട് നമ്മുടെ കൺസ്യൂമർ നമ്പേഴ്സിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി അപേക്ഷ കൊടുക്കേണ്ടതായിരിക്കും. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ അടുത്തുള്ള സെക്ഷൻ ഓഫീസിൽ ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ വീടോ അല്ലെങ്കിൽ പുതിയ ബിൽഡിംഗോ എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ ഡ്രോയിങ്സോ ഇലക്ട്രിക്കൽ കൺസൾട്ടൻസിയോ ഡിസൈൻസോ ആവശ്യമുണ്ടെങ്കിൽ താഴെയുള്ള നമ്പറിൽ ബന്ധപ്പെടാൻ മടിക്കേണ്ട. ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ് നിങ്ങളുടെ പുതിയ വീടിൻ്റെയോ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൻ്റെയോ അഥവാ ഫാക്ടറിയുടെയോ ഇലക്ട്രിക്കൽ ഡിസൈൻസും ലേഔട്ട് ഡ്രോയിങ്സും ചെയ്തു കൊടുക്കുന്നതാണ്. സിവിൽ ഡ്രോയിങ് നമുക്ക് അയച്ചു തന്നു കഴിഞ്ഞാൽ, നിങ്ങളുടെ ആവശ്യങ്ങൾ നമ്മളായിട്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ ഡ്രോയിങ്സ് അതിൽ പ്രത്യേകിച്ച് അതിൻ്റെ ലേഔട്ട് ഡ്രോയിങ്സ്, ലൈറ്റും ഫാനും അങ്ങനെയുള്ള സോക്കറ്റ്സും ഏത് പൊസിഷനിൽ വേണം എന്നുള്ള കാര്യം, അതേപോലെ തന്നെ അതിൻ്റെ കോൺഡ്യൂട്ട് പൈപ്പിൻ്റെ ലേഔട്ടും സർക്യൂട്ട് വയേഴ്സിൻ്റെ ലേഔട്ടും DB ഡിസൈൻസും അതേപോലെ തന്നെ DBയിലെ സ്വിച്ച് ഗിയർ ഐറ്റംസും പ്രൊട്ടക്ഷൻ ഡിവൈസുകളുടെയും സ്പെസിഫിക്കേഷനും സൈസും കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുക. അതായത് MCBയുടെ സൈസിങ്ങും യൂസ് ചെയ്യേണ്ട കേബിളിൻ്റെ സൈസിങ്ങും അതുപോലെ തന്നെ RCCB, SPD, ലൈറ്റ്നിംഗ് പ്രൊട്ടക്ഷൻ, ആവശ്യമുള്ള എല്ലാ പ്രൊട്ടക്ഷനും കാര്യങ്ങളും എന്തെങ്ങനെയാണ്, എവിടെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ CCTV ലേഔട്ട്സും ഫ്യൂച്ചറിൽ സോളാർ വാട്ടർ ഹീറ്റേഴ്സും സോളാർ പവർ പ്ലാന്റും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഫീസിബിലിറ്റി ഡ്രോയിങ്സും ഇതുകൂടാതെ തന്നെ പ്ലംബിങ്ങും മറ്റ് എസ്റ്റിമേഷൻ ഡിസൈൻസും ഒക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെ പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.